ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാപുസ്തകം 32:1 വാക്യങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് രൂബേന്യർക്കും ഗാദ്യർക്കും ഒക്കെ ആടുമാടുകളൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് അവർ മോശയോട് പറയാ, മോശെ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതേ, ഞങ്ങള് യോർദാൻ അക്കരയിലോട്ടില്ല. ഇല്ലെന്നേ, ഞങ്ങളില്ല, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം. കാരണം ഇവിടെ ഞങ്ങൾക്കെല്ലാം പറ്റിയ അന്തരീക്ഷമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് ഇതായിരുന്നു അല്ല. ദൈവം അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ദേശം അവർ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ അവര് പറയാ, ആ ദൈവം തരാനിരിക്കുന്ന ദേശത്തേക്കാൾ നല്ലത് ഇത് തന്നെയാണെന്ന്. എനിക്ക് ഈ ഭാഗം വായിച്ചപ്പം വലിയ അത്ഭുതം തോന്നി. എന്തായിരുന്നു അവരുടെ ചിന്ത? ഇവിടെ താമസിക്കാമെങ്കിൽ ആടുമാടുകൾക്ക് പറ്റിയ ദേശമാണ്, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ലാഭം ഒരുപാട് ഉണ്ടാക്കാം. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം മറന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മറന്ന്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ മറന്ന്, ദൈവത്തിന്റെ ലക്ഷ്യങ്ങളെ മറന്ന് അവരിപ്പോ പറയുക, ഞങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാൻ പറ്റിയ ദേശം ഇതാണ്. പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായ നന്മകളും താൽക്കാലികമായ അനുഗ്രഹങ്ങളും ഒക്കെ പിശാച് നമ്മുടെ മുൻപിൽ കൊണ്ട് കാണിച്ചിട്ട് പറയുന്നത് ഇതാണ് നിനക്ക് പറ്റിയത്. പക്ഷേ ദൈവമുഖത്തോട്ട് നോക്കി യാത്ര ചെയ്യുന്ന ഒരാൾക്കറിയാം, ഇതല്ല ഞങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അല്പം നന്മയുടെ വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു വരുമ്പോൾ, അല്പം അനുഗ്രഹത്തിന്റെ വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു വരുമ്പോൾ, മറ്റെല്ലാം മറന്ന് നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നത് വലിയ അപകടത്തിന് കാരണമാകും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്നവർ മാത്രമേ വിജയത്തിലെത്തുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലാണോ ഞങ്ങളുടെ മുൻപോട്ടുള്ള പോക്ക്? ഞങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളും ഞങ്ങളുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ വഴിയിൽ നിൽക്കുന്നവരായി തീരുന്നവരാണോ? ഏതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമെന്ന് ഇന്ന് രാവിലെ നമ്മളൊന്ന് തിരിച്ചറിയണം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഇപ്പോൾ കാണുന്ന ഈ അനുഗ്രഹത്തേക്കാൾ, ഈ നന്മയേക്കാൾ എനിക്കിഷ്ടം അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് മുൻപോട്ട് പോകുന്നതാണ്, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ്, അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു ശുശുമെന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. ഒരു ശുശുമെന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. ഉൾമൂടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഉൾമൂടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം അവിടുന്ന് വലിയ വെച്ചെയ്യണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേലോട് നയിക്കണമേ. ശാരീരിക മാനസിക തലങ്ങളിൽ വിടുതലുകൾ എൻ്റെ യേശു അപ്പച്ചൻ എല്ലാവരുടെ മേലോട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരു വലിയ വിടുതലായി പരിണമിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. എല്ലാ മഹത്വങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.